Hi friends, Nature World YouTube channel like ellavarkkum swagatham. Njan ippol ullathu veettilana innathe oru cooking video aanu. Idinu munpu njangal kappa biryani undakkiyirunnu. Appo kappa maattittu njangal innu adile parikshikkunnathu chakkayanu. Appo innu chakka biryani ennu vilikkam namukku. Innu allengil ellum chakkayum ennu vilikkam. Namukku ellum chakkayum enginiyana undakkunnu ennu namukku kaanam. Namukku video like pogam. Ellu clean cheythu paathrathile ready aakki vechekkundathu. ഇനി വേണ്ടത് നമുക്ക് ചക്കയാണ്. ചക്ക ഞാനും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചേക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത് എന്ന് ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, സവോള, തക്കാളി ഒരെണ്ണത്തിൻ്റെ പകുതി, ഇഞ്ചി, ഇതെല്ലാം അരിയണം. അപ്പോൾ ഇത് ചെറിയ ഉള്ളിയും സവോളയും ഞാൻ അരിഞ്ഞ് വച്ചിരിക്കുന്നതാണ്. ഇതിൽ പിന്നെ തക്കാളി അരിഞ്ഞേക്കുന്നത്, വെളുത്തുള്ളി കീറിയത്, കറിവേപ്പില, പച്ചമുളക് രണ്ടെണ്ണം കീറിയത്, ഇഞ്ചി ചതച്ചത്. ഇതിൽ നിന്ന് കുറച്ച് ചെറുള്ളി എടുത്ത് മാറ്റി വയ്ക്കണം താളിച്ച് വയ്ക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യം കുക്കറിൽ എണ്ണ ഒഴിച്ചു. ഇനി ഇത് ചൂടാവുന്നത് വരെ, ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചെറുള്ളിയും അതുപോലെ തക്കാളി അരിഞ്ഞത്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് ഇളക്കണം. സവാള പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടി ഇതിലേക്ക് നമ്മളൊരു കാൽ സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്, പെട്ടെന്ന് നമുക്ക് വയറ്റി കിട്ടും. ഇതിന് ഒരു ഗോൾഡൻ കളറായി. ഇപ്പോൾ നമുക്കിനി ഇതിലേക്ക് അടുത്ത എന്ന് വെച്ചാൽ മസാലകളാണ് ചേർക്കേണ്ടത്. അപ്പോൾ അടുത്ത എന്തൊക്കെ മസാലകളാണ് ചേർക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു സ്പൂണ് മഞ്ഞപ്പൊടിയാണ്, ഈ സ്പൂണിന് ഒരു സ്പൂണ് മഞ്ഞപ്പൊടിയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അടുത്തത് മുളക് പൊടി, ഇതിന് 2 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി, ഈ സ്പൂണിന് 4 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. അടുത്തത് വേണ്ടത് ബീഫ് മസാലയാണ്, ഈ സ്പൂണിന് 2 സ്പൂൺ ബീഫ് മസാല ഇട്ടു. ഇനി ഇതെല്ലാം കൂടി ശരിക്കും ഇളക്കണം, ഇതിൻ്റെ ഒരു പച്ചപ്പ് മണം മാറുന്നത് വരെ ഇളക്കണം. അതിന് ശേഷമാണ് അതിലേക്ക് നമ്മൾ എല്ല് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ല് ഇടുകയാണ്. എല്ലിട്ടതിന് ശേഷം ഇത് ശരിക്കും ഇളക്കണം. ഇതിലെ ഈ മസാലകളൊക്കെ നമ്മുടെ ഈ എല്ലിൽ പിടിക്കാൻ പാകത്തിന് ശരിക്കും ഇളക്കണം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് ഇളക്കി ഇതെല്ലാം മസാലകളൊക്കെ പിടിച്ചേക്കേണ്ട എല്ലിൽ. ഇനി നമുക്ക് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ വെള്ളം എങ്ങനെയാണ് ഒഴിക്കുകയെന്ന് വെച്ചാൽ, നമുക്ക് എല്ലിന് വേണ്ട എല്ല് കുക്കറിലെ ഏത് ലെവലാണ് ആ ലെവലിൽ വരെയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് ഈ എല്ലൊന്ന് ഇളക്കണം. അപ്പോൾ ഇതിലേക്ക് എല്ലാ സ്ഥലങ്ങളിലും വെള്ളം എത്തിച്ചേരുകയും അതുപോലെ മസാലകളൊക്കെ ശരിക്കും സെറ്റാവുകയും ചെയ്യും. അതിനുശേഷം ഇനി ഇത് കവർ ചെയ്യണം. ഇതിൻ്റെ നമ്മൾ കുക്കറിൻ്റെ അടുപ്പ് വെച്ച് അടയ്ക്കുകയാണ്. അത് ലോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രഷർ നമ്മളിനി സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. 2 വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. എല്ല് റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് ചക്ക ചേർക്കണം. അപ്പോഴത്തേക്കും ചക്ക ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ ചക്ക ബിരിയാണി റെഡിയായി. അപ്പോൾ ചക്ക ഇടുകയാണ്. ചക്ക എല്ലാം ഇട്ട് നല്ലവണ്ണം ഇളക്കണം. മസാലകളും എല്ലാം പിടിക്കാൻ പാകത്തിന് ശരിക്കും ഇളക്കിയതിന് ശേഷം അപ്പോൾ നമ്മുടെ ഇപ്പോൾ ചക്ക ബിരിയാണി റെഡിയായി. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ താളിച്ചെടുക്കുമ്പോൾ ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്കിത് ഇനി താളിക്കാനുള്ള ഇത് നോക്കാം. ഇതിന് ചെറുള്ളിയും കറിവേപ്പിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ചീൻചട്ടിയിലേക്ക് ഒരു കുറച്ച് എണ്ണ ഒഴിക്കാം. അപ്പോൾ എണ്ണ ചൂടായി ഇതിലേക്ക് കറിവേപ്പിലയും ചെറുള്ളിയും ഇട്ടു. ഇത് ഇനി വയറ്റി റെഡിയായതിന് ശേഷം ഇതെടുത്ത് നമ്മൾ ഇനി ചക്ക ബിരിയാണിയിലേക്ക് ഒഴിക്കുകയാണ്. ഇതൊക്കെ നല്ല കളറായി, ഗോൾഡൻ കളറായി വന്നേക്കുന്നുണ്ട്. ഇനി ഇതെടുത്ത് ചക്ക ബിരിയാണിയിലേക്ക് ഒഴിക്കണം.
എന്നിട്ട് ഇത് ഇളക്കണം. അപ്പോൾ നമ്മുടെ ചക്ക ബിരിയാണി റെഡിയായി. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട് ചക്ക ബിരിയാണി. അപ്പോൾ നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.